ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ദോശമാവൊക്കെ ബാക്കി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റി, ചായക്കൊക്കെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളി പലഹാരം തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ആദ്യം ദോശമാവ് തന്നെയായിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാൻ പോവാം കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ദോശമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ മാവ്. നമുക്കൊരു 4 കൈയിലൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം പച്ചമുളകായാൽ അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ മക്കൾക്കൊക്കെ എരിവ് പച്ചമുളകാവുമ്പോൾ പെട്ടെന്ന് കടിക്കും, നമ്മുടെ ഉള്ളിവടയിലും ഇതിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കടിക്കാതെ പിന്നെ അത് എരിവാവും. അപ്പോൾ അത് ഞാൻ ഇതൊന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് പകരം മുളക് പൊടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഇത് ചെറിയൊരു പുളി പുളിയുള്ളതാണല്ലോ ദോശമാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടി ഒരു എരിവ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ശേഷം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരു രുചി വ്യത്യാസത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചരിപ്പൊടിയാണ്, നമ്മൾ പുട്ടും പത്തിരിയൊക്കെ ചുടുമല്ലോ, ആ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ദോശമാവിൽ ഉപ്പ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ദോശ ചുടുമ്പോഴേ തന്നെ ഉപ്പിടുമല്ലോ മാവ് കൂട്ടി വെക്കുമ്പോൾ, അപ്പോൾ ആ സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇതിലേക്ക്. ഇനി ലാസ്റ്റ് നമുക്ക് ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എണ്ണ ചൂടായാൽ അതിലേക്ക് നമ്മുടെ മാവിൽ നിന്നും സ്പൂണിൽ തന്നെ മതി കേട്ടോ. നമ്മുടെ സ്പൂൺ കൊണ്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ദോശമാവൊക്കെ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ ഇതുപോലെ ബാക്കിയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്ക് അത് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിലൊക്കെ ഇഷ്ടമുള്ളത് ക്യാപ്സിക്കൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചേർത്താലും ടേസ്റ്റ് തന്നെയായിട്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് വേവിച്ചിട്ട് പീസ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എന്താ മാവ് അരിപ്പൊടി ഇട്ടില്ലേ, ആ സമയത്തൊക്കെ നമുക്കിതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇവിടെ രാവിലെ ചുട്ട ദോശയുടെ മാവ് ബാക്കിയുണ്ടായപ്പം ഞാൻ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലേക്ക് നമുക്ക് ചട്ടിനി ഉണ്ടെങ്കിൽ അതും ഉഷാറാണ്. നമുക്ക് ടൊമാറ്റോ ചട്ടിനി ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു ഉഴുന്നുവട റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിലുണ്ട് 2 ചട്ടിനി, 2 വിധം ചട്ടിനി ഉണ്ടാക്കേണ്ടത് ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണം കേട്ടോ. അതും കൂടെ കൂട്ടി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ ഐറ്റം കടികളൊക്കെ ഉണ്ടാക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുക. മക്കൾക്ക് കൊടുത്താലൊക്കെ നന്നായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ നമുക്ക് മുഴുവൻ എന്താ ദോശമാവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഒരു ഭാഗം ബ്രൗൺ നിറമായിട്ടൊക്കെ വെന്ത് വന്നാൽ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ദോശമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ വെന്ത് കിട്ടാനായിട്ട് കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യമല്ല. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. ദോശമാവായതുകൊണ്ട് ഇത് ലൂസാവുമെന്നൊന്നും കരുതേണ്ട, നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇത് മുഴുവൻ ഇത് നോക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പം കമൻറ്റും സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.